ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്പം വണ്ണമുള്ള ഒരാൾ ക്ലിനിക്കിൽ എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് കടുത്ത അസിഡിറ്റി, പുളിച്ചു തകട്ടൽ, നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം പല്ല് തേക്കാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്ത ഓർക്കാനവും പുളിച്ച ഒരു ഛർദ്ദിലുമാണ് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട്. ഒരു ഭക്ഷണവും ശരിയായിട്ട് കഴിക്കാൻ വയ്യ. ഇദ്ദേഹത്തിന് ഇത് തുടങ്ങിയ ഒരു രീതി ചോദിച്ച സമയത്ത് ഇദ്ദേഹം ഇന്റർമിറ്റന്റ് ഡയറ്റ് എടുത്തിരുന്നു. ഇന്റർമിറ്റന്റ് ഡയറ്റ് പ്ലാനിൽ ഇദ്ദേഹം ചെയ്തിരുന്നത് രാവിലെ ഭക്ഷണമൊന്നുമില്ല, ഉച്ചയ്ക്ക് ഒരു 12 മണിയാകുമ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കും, 4 മണിക്ക് എന്തെങ്കിലും കഴിക്കും, രാത്രി ഒരു 10 മണിയാകുമ്പോൾ കഴിച്ച് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ ചെയ്യുന്നത് രാത്രി പിന്നെ ഫുഡ് കഴിച്ച് ഉറങ്ങിയതിന് ശേഷം രാവിലെ ഭക്ഷണമൊന്നുമില്ല, ഒരു എഗെയിൻ ഒരു 12-1 മണിയാകുമ്പോൾ അടുത്ത ഭക്ഷണത്തിലേക്ക് ഇദ്ദേഹം പോകും. ഇത് ഇദ്ദേഹത്തിന് കടുത്ത അസിഡിറ്റിയും ബുദ്ധിമുട്ടും ഉണ്ടാക്കി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ ഈ രീതിയാണ് കേട്ടിരുന്നത്, ഇങ്ങനെ വേണം കഴിക്കാനെന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം പ്രോബ്ലം അല്ല കേട്ടോ, ഇന്ന് സോഷ്യൽ മീഡിയ വഴിക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റി കേൾക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഞാൻ മുൻപ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആക്ച്വലി നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണത്. നമുക്ക് രണ്ട് രീതിക്ക് ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് മുതൽ രാത്രി വരെ ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രിക്ക് ശേഷം ഓവർനൈറ്റ് ഫാസ്റ്റിങ്ങും ഉച്ചവരെ ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയാണ്. ഏകദേശം 8 മണിക്കൂർ നമ്മൾ ഭക്ഷണത്തിൽ നിൽക്കുന്നു, 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണിക്ക് ഭക്ഷണം അവസാനിപ്പിക്കുക, പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് വീണ്ടും ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു രീതി. ഇതിൽ നമ്മൾ വൈകുന്നേരം ഫുഡ് അവസാനിപ്പിച്ചിട്ട് 4 മണിക്ക് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഭക്ഷണമൊന്നുമില്ല, വെള്ളം കുടിക്കാം. അതിനുശേഷം ഓവർനൈറ്റ് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഫുഡ് കഴിച്ച് തുടങ്ങുന്നു. എന്നാൽ മലയാളീസ് കൂടുതലും ഭക്ഷണത്തിൽ പ്രിഫർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു സാധാരണ ഒരു ശീലം, നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മുടെ വിശപ്പ് അതിൻ്റെ മൂർധന്യത്തിലെത്തുന്നത്. നമ്മൾ വൈകുന്നേരം വയറ് നിറയെ കഴിക്കുകയും രാവിലെ പലപ്പോഴും തിരക്കേറിയ ഒരു ജീവിത രീതി അവലംബിക്കുന്നത് കൊണ്ട് രാവിലെ ഫുഡൊന്നും കഴിക്കാതെ പോയി ഉച്ചയാകുമ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി. നമ്മൾ പലപ്പോഴും കുട്ടിക്കാലം മുതലേ ഈ ഒരു രീതി ഫോളോ ചെയ്ത് രാത്രി നന്നായിട്ട് കഴിച്ച് രാവിലെ വെറും വയറ്റിൽ രാവിലെ ജോലിയിലേക്ക് പോകുന്ന ഒരു രീതി ഫോളോ ചെയ്തിട്ടുള്ളത് കൊണ്ട് പലർക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൽ മലയാളികൾക്ക് സൗകര്യം ഈ ഒരു രീതി തന്നെയാണ്. അതായത് ഉച്ചവരെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക എന്നുള്ള രീതി. ഇത് ഒരുപാട് പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. നെഞ്ചരിച്ചിൽ, പുളിച്ചു തകട്ടൽ, ആസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു എന്ന് വരാം. രണ്ടാമത്തത്, രാത്രി കിടക്കാൻ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കുന്നത് പലപ്പോഴും ദഹനം പ്രോപ്പറായിട്ട് നടക്കാതെ നമ്മുടെ കൂടുതൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് പോലുള്ള ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, രാവിലെ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാത്തത് തിരക്കേറിയ ഒരു ജീവിത രീതിയിൽ പോകുന്നവർക്ക് ഒരുപക്ഷെ ഒരു ദിവസത്തെ ജോലി ചെയ്യാനുള്ള ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥ വരാം, ഉറക്കം തൂങ്ങൽ അനുഭവപ്പെട്ടു എന്ന് വരാം, തലപ്പെരിപ്പ് പോലുള്ള ബുദ്ധിമുട്ട്, തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് തന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് കൂടുതലും നല്ലത് ഏത് സെഗ്മെൻറ്റാണെന്നും, എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും, എത്ര അളവ് കഴിക്കണമെന്നും, അതെങ്ങനെ ഉപകാരപ്പെടുമെന്നും ഞാൻ വിശദീകരിക്കാം. സാധാരണ ഒരാളുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് ഒരു ദിവസം 3 നേരമോ 4 നേരമോ ഫുഡ് കഴിക്കുന്നതാണ്. എന്നാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി സമയം നമ്മൾ വയറിനെ ഒഴിച്ചിരുന്ന ഒരു രീതിയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം കുറച്ചുകൂടി ഊർജ്ജസ്വലമാകുകയും നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായി കാലറി എത്താതെ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊഴുപ്പിനെ ശരീരമെടുത്ത് ഊർജ്ജമായിട്ട് കൺവെർട്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, ബേസൽ മെറ്റബോളിക് റേറ്റ് ഒരല്പം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ മസിലുകളിലേക്ക് കൂടുതൽ ഊർജ്ജം എത്തുന്നതിന്, ഇൻസുലിൻ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗം കൺട്രോളിലേക്ക് വരും, വണ്ണം കുറയും, കൊളസ്ട്രോൾ കുറയും, സ്ട്രെസ്സ് കുറയും, നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും, നമ്മുടെ ബ്രെയിൻ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഇതെല്ലാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങളിൽ പെടുന്നതാണ്. എന്നാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സാധാരണഗതിയിൽ നമുക്ക് നല്ലത് മോർണിംഗ് സെഷനിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ആഫ്റ്റർനൂൺ സെഷൻ, വൈകുന്നേരം 4 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു രീതിയാണ് നല്ലത്. അതായത് രാവിലെ നിങ്ങൾ 8 മണിക്ക് ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, വൈകുന്നേരം 4 മണിക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഈ ഒരു പകൽ സമയം എന്ന് പറയുന്നത് കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുകയായിരിക്കും. ഒന്നുകിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് തലച്ചോറ് ഉപയോഗിക്കുന്ന ചെയ്യുന്ന ജോലികളായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അധ്വാനമായിരിക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്, കൂടുതൽ ഊർജ്ജമായിട്ട് കൺവേർട്ട് ആകും. ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്നാണ് ഈ ഒരു കാര്യത്തിന് പറയുന്ന പേര്. അതായത് നമ്മൾ ഈ ഒരു സമയത്ത് മോർണിംഗ് സെഷനിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം
നമ്മുടെ ശരീരത്തിൽ ഊർജ്ജമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ നമ്മൾ ഉച്ച തൊട്ട് രാത്രി വരെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വൈകുന്നേരം കഴിക്കുന്നതും രാത്രി കഴിക്കുന്നതും, രാത്രി നമ്മൾ കഴിച്ചതിന് ശേഷം കിടക്കുകയാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കത്തിപ്പോയിട്ടുള്ള ഊർജ്ജത്തിനെ വീണ്ടും ശരീരം കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ വയ്ക്കുന്നു. കാരണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സെഷൻ നമ്മൾ ഫുഡ് കഴിക്കുന്നത് പലപ്പോഴും നമുക്ക് വണ്ണം കുറയാൻ കാരണമാകത്തില്ല, ഷുഗർ കുറയാൻ ഉപകരിക്കത്തില്ല, കൊളസ്ട്രോൾ കൂടുക തന്നെ ചെയ്യും. മാത്രമല്ല, രണ്ടാമത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പേഷ്യൻറ്റിനെ കണ്ടതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അസിഡിറ്റി പോലെ, നെഞ്ചരിച്ചിൽ പോലെ ഉള്ള ദഹന പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവരോട് എൻ്റെ ഒരു സജഷൻ, നിങ്ങൾക്കിത് ഉപകാരപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് സെഷൻ രാവിലെ 8 മണിക്ക് ഭക്ഷണം കഴിക്കുക, 12 മണിക്ക് കഴിക്കുക, ഒരു 4 മണിക്ക് ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലൂയിഡ്സ് ആയിട്ട് വെള്ളം കുടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടീ, കോഫി പോലുള്ളവ പഞ്ചസാര ചേർക്കാതെ, പാല് ചേർക്കാതെ, വെറും കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രോഗത്തിന് ചികിത്സയിലാണെങ്കിൽ, ഉദാഹരണത്തിന് പ്രമേഹ രോഗത്തിന് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബവൽ മൂവ്മെൻറ്റ്, അതായത് കുടലിൻ്റെ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം, IBS പോലുള്ള പ്രോബ്ലംസ് ഉള്ളവരാണെന്നിരിക്കട്ടെ, എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഫാസ്റ്റിംഗ് എടുക്കാവുള്ളൂ. കാരണം നമ്മൾ ദീർഘനേരം ഫാസ്റ്റിംഗ് എടുത്തതിന് ശേഷം മരുന്ന് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാതിരുന്നാൽ പ്രമേഹ രോഗികളെല്ലാം ഒരുപക്ഷെ നിങ്ങളുടെ ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ കാരണമാകാറുണ്ട്. ഇനി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് വല്ലപ്പോഴും മാത്രം നിങ്ങൾക്ക് തോന്നുന്ന സമയത്തെടുത്ത്, ഇല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് ഫുഡ് കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് സ്കിപ്പ് ചെയ്ത് ഫുഡിലേക്ക് പോവുക എന്ന ഈ രീതികളൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്ക് കൃത്യമായിട്ട് ഉറക്കമുണ്ടായിരിക്കണം. ഉറക്കം നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഫാസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകാനായിട്ട് നിർബന്ധമാണ്. രണ്ടാമത്തത്, നിങ്ങൾ ദിവസവും ചെയ്യുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. കാരണം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസം പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നതിനും, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്, അത് വണ്ണം കുറയ്ക്കാനായിക്കോട്ടെ, പ്രമേഹം കുറയ്ക്കാനോ കൊളസ്ട്രോൾ കുറയ്ക്കാനോ ഒക്കെ ആണെങ്കിൽ, അത് കൃത്യമായിട്ട് ആ ഒരു നിങ്ങളുടെ ഒരു ഗോളിലേക്ക് എത്തുകയും നിങ്ങളുടെ ശരീരത്തിലെ മസിലുകൾ നന്നായിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ വ്യായാമം സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അതോടൊപ്പം ഒരു ദിവസം മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. കാരണം ഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജോൽപാദനത്തിനും ഊർജ്ജ വിനിയോഗത്തിനും വളരെ അത്യാവശ്യമാണ്. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ ബിവറേജുകൾ, മദ്യം പോലുള്ള, പുകവലി പോലുള്ള ശീലങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാർബണേറ്റഡ് ഡ്രിങ്കുകളുടെ ഉപയോഗം, വളരെ ഹൈ കാലറി ഫുഡുകളുടെ ഉപയോഗം, അതായത് ബേക്കറിയിലെ ഭക്ഷണങ്ങൾ, ചോക്ലേറ്റുകൾ പോലുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് ഒഴിവാക്കി പോകണം. ട്രാൻസ്ഫാറ്റ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ, പേസ്ട്രി പോലുള്ളവ കഴിയുന്നത്ര ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് ഒഴിവാക്കുക. കാരണം ഇത് എല്ലാം തന്നെ നമ്മുടെ കരളിന് അനാവശ്യമായിട്ടുള്ള ഒരു ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ ഇൻഫ്ലമേഷൻ വർദ്ധിക്കാനും കാരണമാകും. ഇനി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് നിങ്ങൾ എന്തെല്ലാം ഭക്ഷണം എത്രത്തോളം കഴിക്കണമെന്ന് വിശദീകരിക്കാം. നമ്മളെപ്പോഴും നല്ലത് നമ്മുടെ റെഗുലറായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒരു മോഡിഫൈഡ് ഫോമിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഉദാഹരണത്തിന്, നിങ്ങൾ ചോറ് കഴിക്കുന്ന ശീലമുള്ളവരാണ്, അതേപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങൾ, നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ, അപ്പോഴുള്ള ഒരു ഡയറ്റ് പ്ലാനിൽ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണമെന്നല്ലാതെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭക്ഷണം പൂർണ്ണമായിട്ടും നിർത്തുക, അതായത് അരിയാഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ആ ഒരു രീതി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നല്ലത് നമ്മൾ സാധാരണഗതിയിൽ മലയാളികളുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കണം. അതായത് നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറായിരിക്കും നമ്മുടെ ഒരു പ്ലേറ്റിൻ്റെ 90%. ചോറ് കഴിക്കാൻ വേണ്ടി ഒരു അല്പം കറികളെടുക്കും. ഈ ഒരു രീതിക്ക് നമ്മളൊരു മോഡിഫിക്കേഷൻ വരുത്തി നമ്മൾ ധാന്യങ്ങൾ, അത് അരിയാഹാരമായിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചോളമോ അല്ലെങ്കിൽ ബാർലിയോ പൂരവോ അല്ലെങ്കിൽ റവയോ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അവ നിങ്ങളുടെ മൊത്തം ഭക്ഷണത്തിൻ്റെ 20% മുതൽ 25% കുറയ്ക്കുക. പഴങ്ങൾ നിങ്ങൾക്ക് ഒരു 20% മുതൽ 25% വരെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പച്ചക്കറികൾ ഡെഫിനറ്റ്ലി 25 മുതൽ 30% വരെ കഴിക്കാവുന്നതാണ്. അതായത് നിങ്ങൾ എത്ര അളവ് ചോറെടുക്കുമോ അത്രയും അളവിൽ, അതിനേക്കാൾ ഒരല്പം, ഒരു 5% കൂടുതൽ അളവിൽ നിങ്ങൾക്ക് പച്ചക്കറികൾ ഉൾപ്പെടുത്താവുന്നതാണ്.
പച്ചക്കറികൾ എന്ന് പറയുന്നാൽ നിങ്ങൾക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവ, നമ്മുടെ വീട്ടിന് ചുറ്റും കാണുന്ന പയറുവർഗ്ഗങ്ങളിലെ ബീൻസ്, തുവരപ്പയർ, ചതുരപ്പയർ പോലുള്ളവ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറുപയർ പോലുള്ളവ, വൻപയർ പോലുള്ളവ നിങ്ങൾക്ക് കറിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്കറികൾ ചേർത്തിട്ടുള്ള ഒരു കറി ഉപയോഗിക്കാം. സാലഡുകൾ, ഉള്ളിയും ടൊമാറ്റോ എല്ലാം കൂടെ അരിഞ്ഞിട്ടൊരു സാലഡ് ഉപയോഗിക്കാം. ഇവയെല്ലാം കൂടെ നിങ്ങളുടെ മൊത്തം ഭക്ഷണത്തിൻ്റെ 25% ഉണ്ടായിരിക്കണം. ബാക്കി ഈ ഒരു 25% എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചക്കപ്പഴം, മാമ്പഴം പോലെ വളരെ ഹൈ കാലറി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരയ്ക്ക, അതേപോലെ സപ്പോട്ട, ആപ്പിള്, മുന്തിരി, ഓറഞ്ച് പോലുള്ളവ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവ ഒരിക്കലും ജ്യൂസ് ആക്കാൻ പാടില്ല. കാരണം ജ്യൂസ് ആക്കുമ്പോൾ ഇവയുടെ ഫൈബറുകൾ ക്രഷായി പോകും, ഇവയ്ക്കകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇവ എപ്പോഴും നമ്മൾ ജ്യൂസിന് പകരം ഫ്രൂട്ട്സ് ആക്കി ഉപയോഗിക്കുക. പഞ്ചസാര യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ 5 മുതൽ 10% വരെ നിങ്ങൾക്ക് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കാം. സാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കറികൾക്ക് വയ്ക്കാൻ വേണ്ടി ഓയിൽ ഉപയോഗിക്കാം. ഓയില് നിങ്ങൾ എപ്പോഴും നല്ലത്. ഒന്നുകിൽ നിങ്ങൾക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ പറയത്തില്ലേ, അതോ ഒലിവ് ഓയിൽ ഉപയോഗിക്കുക. ഇവയെല്ലാം ഹെൽത്തി ഫാറ്റാണ്. ഇവ നിങ്ങൾക്ക് ഒരു 5 മുതൽ 10% വരെ ഫുഡിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബാക്കി നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ 35 മുതൽ 40% വരെ പ്രോട്ടീൻ വേണം കഴിക്കാനായിട്ട്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നെങ്കിൽ നിങ്ങൾക്ക് മീന്, ഇറച്ചി, മുട്ട പോലുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം. അതിനകത്ത് നിങ്ങൾ ഇറച്ചി ഉപയോഗിക്കുമ്പോൾ കഴിയുന്നത്ര നിങ്ങൾ റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം നിങ്ങളൊരു ഇത്തരത്തിലൊരു ഇൻ്റർമീറ്റൻ്റ് ഫാസ്റ്റിംഗ് പോലുള്ള ഒരു ഡയറ്റ് പ്ലാൻ എടുക്കുമ്പോൾ റെഡ് മീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങളുടെ യൂറിക് ആസിഡ് വർദ്ധിക്കാനോ നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ പോലുള്ള ചില ടെൻഡൻസീസ് വരുന്നതിനും കാരണമായേക്കും. അല്ലെങ്കിൽ ചിലർക്ക് ഇത് കുടലിന് ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റ് മീറ്റ് ഉപയോഗിക്കാം, മത്സ്യം ധാരാളം കഴിക്കാം, അതല്ലെങ്കിൽ ചിക്കൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബീഫ്, പോർക്ക്, മട്ടൺ, താറാവ് പോലുള്ളവ കഴിയുന്നത്ര ഇത്തരം നമ്മളൊരു ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ആരോഗ്യകരം. ഇത്തരത്തിൽ നിങ്ങൾ നോൺ വെജ് എടുക്കുന്നവർ ആനിമൽ പ്രോട്ടീൻസ്, മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് ഒരു ദിവസം 4-5 മുട്ടയുടെ വെള്ള എടുക്കാം. ഒരു മുട്ടയുടെ വെള്ളയ്ക്കകത്ത് ഏകദേശം 2.5 മുതൽ 3 ഗ്രാം വരെ പ്രോട്ടീൻ, ക്രൂഡ് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു 4-5 മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ഏകദേശം 12 മുതൽ 15 ഗ്രാം പ്രോട്ടീൻ ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കും. നിങ്ങൾക്ക് ആവറേജ് ഒരു 80 കിലോ ഭാരമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 40 മുതൽ 45 ഗ്രാം വരെ നിങ്ങൾക്ക് ഒരു ദിവസം പ്രോട്ടീൻ കഴിക്കാം. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ, പാല്, പയർ, കടല, പരിപ്പ് പോലുള്ളവ, സോയാബീൻ പോലുള്ളവ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരിക്കലും നോൺ വെജ് കഴിക്കുമ്പോൾ കിട്ടുന്ന അത്രയും പ്രോട്ടീനിൻ്റെ അളവ് വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനടി ലഭ്യമാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് പാല്, മിൽക്ക് അലർജി ഇല്ലായെങ്കിൽ 1-2 ഗ്ലാസ് പാലെടുക്കാം. അതല്ലെങ്കിൽ പനീർ ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കൂൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോയാബീൻ ഉപയോഗിക്കാം. കഴിയുന്നത്ര ഈ പ്രോട്ടീൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് കഴിയുന്നത്ര ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ ഒരു രീതിക്ക് നമ്മുടെ ഒരു ഡയറ്റ് പ്ലാൻ, അതായത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ 35 മുതൽ 40% വരെ പ്രോട്ടീനുകൾ, ഏകദേശം 20 മുതൽ 25% വരെ ഫ്രൂട്ട്സ്, ഏകദേശം 20% ധാന്യങ്ങൾ, ബാക്കി ഒരു 25 മുതൽ 30% വരെ നിങ്ങൾക്ക് പച്ചക്കറികളും ഒരല്പം ഫാറ്റും, ഒരു 5% നിങ്ങൾ കൊഴുപ്പും ചേർത്തിട്ടുള്ള ഒരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് സമീകൃതമാണ്. ഇതിനകത്ത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് ലഭിക്കും. ഇതോടൊപ്പം ഒരു ദിവസം 3 ലിറ്റർ വെള്ളവും കുടിച്ചിരിക്കണം. ഈ ഒരു രീതിക്കുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നിങ്ങൾക്ക് ഫലപ്രദമാകുന്നത്. ഇതോടൊപ്പം ഒരു ദിവസം 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ വളരെ വേഗം കത്തിച്ച് ഊർജ്ജമാക്കി മാറ്റുന്നതിന് ഉപയോഗിക്കാൻ ഉപകാരപ്പെടുകയും ചെയ്യും. ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരുപാട് പേര് തെറ്റായ പല രീതികളും ഫോളോ ചെയ്ത് അസുഖങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.